പുറത്ത് മഴ കോരി ചൊരിയുകയാണ്. കൂടെ ശക്തമായ ഇടിയും മിന്നലുമുണ്ട്. അത്താഴത്തിന് ശേഷം കൊച്ചുമക്കളോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രവി. അപ്പോഴാണ് മൂത്തവൻ പറഞ്ഞത്, കഥ പറയാ പൂപ്പ, പ്രേതകഥ മതി. ഇളയവനും തൻ്റെ ആവശ്യം ഉന്നയിച്ചു. രവിയുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ ഒരു ദുരാനുഭവത്തിലേക്ക് പോയി. അന്നെനിക്ക് 20-24 വയസ്സ് വരും. പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയം. അന്നൊരു ജോലിക്കാര്യത്തിനായിട്ട് അച്ഛൻ്റെ പഴയൊരു കൂട്ടുകാരനെ കാണാൻ പോവുകയായിരുന്നു. തമിഴ്നാട്ടിലെ വനവുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വഴിയൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് സന്ധ്യയോടടുത്ത നേരത്ത് ഞാൻ ആ ഗ്രാമത്തിൽ ബസ്സിറങ്ങി. കവലയാകെ ശൂന്യമായിരുന്നു. വഴി ചോദിക്കാൻ പോലും ഒരു മനുഷ്യക്കുഞ്ഞിനെ ആ ഏരിയയിൽ കണ്ടില്ല. നേരമാണെങ്കിൽ ഇരുട്ടിത്തുടങ്ങി. പോരാത്തതിന് പരിചയമില്ലാത്ത സ്ഥലവും. എന്തും വരട്ടെയെന്ന് കരുതി ഞാൻ അടുത്തുള്ള വഴിയിൽ കൂടി നടന്നു. ആരെയെങ്കിലും കാണുകയാണെങ്കിൽ വഴിയും ചോദിക്കാം എന്ന ധാരണയിലായിരുന്നു എൻ്റെ പോക്ക്. കുറേ നേരം നടന്നിട്ടും ആരെയും കണ്ടില്ല. വഴിയാണേൽ നേർത്ത് നേർത്ത് വരുന്നു. ഇരുവശവും വലിയ കുറ്റിച്ചെടികൾ നിറഞ്ഞു. പതിയെ വഴി നേർത്ത് നേർത്ത് ഇല്ലാണ്ടായി. ഞാൻ ആ കാട്ടിനുള്ളിലായി. എങ്ങും ചീവിടുകളുടെയും കൂടണയുന്ന പക്ഷികളുടെയും ശബ്ദം മാത്രം. പെട്ടെന്ന് ഞാൻ വന്ന വഴിയെ തന്നെ തിരിച്ചു നടന്നു. എന്നാൽ കുറേ ദൂരം നടന്നിട്ടും ഞാൻ വന്ന വഴിയിൽ എനിക്ക് എത്തിച്ചേരാനായില്ല. നേരമാണെങ്കിൽ നന്നായി ഇരുട്ടി. അതോടൊപ്പം വല്ലാത്തൊരു വെപ്രാളം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. ഞാൻ പിന്നെയും നടന്നു. അപ്പോഴാണ് അകലെ ഒരു മനുഷ്യരൂപത്തെ ഞാൻ കണ്ടത്. ആവേശത്തോടെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അതേ, ഒന്ന് നിന്നേ. ഞാൻ ആ രൂപത്തെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ കേട്ട ഭാവമില്ലാതെ അത് അകന്നകന്ന് പോവുകയാണ്. ഞാൻ അതിൻ്റെ പുറകെ തന്നെ വച്ചു പിടിച്ചു. എന്നാൽ അതിനടുത്തെത്താറാകുമ്പോഴാണ് അതിനെ വ്യക്തമായി കണ്ടത്. ആ രൂപത്തിന് കാലുകളില്ലായിരുന്നു. അതിൻ്റെ തല കഴുത്തിൽ നിന്ന് വേർപെട്ടാണ് നിന്നിരുന്നത്. വല്ലാത്തൊരു മരവിപ്പ് എൻ്റെ ശരീരമൊക്കെ ബാധിച്ചു. പെട്ടെന്ന് അതെനിക്ക് നേരെ തിരിഞ്ഞു. അതിൻ്റെ മുഖം കണ്ട ഞാൻ അറിയാതെ നിലവിളിച്ചുപോയി. പാതിവെന്ത മുഖത്ത് മാംസം തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് ഇരുണ്ട ഗോളങ്ങൾ മാത്രം. ആ സത്വം എനിക്ക് നേരെ പാഞ്ഞടുത്തു. എൻ്റെ രക്തം തണുത്തുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ഞാൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി. പിന്നിൽ ആ സത്വത്തിൻ്റെ മുരൾച്ച മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ ഓടുകയായിരുന്നു. പലപ്പോഴായി എൻ്റെ കാലിൽ മുള്ളുകൾ തറഞ്ഞിരുന്നു. ഒരു നിമിഷം പിന്നിലേക്കൊന്ന് നോക്കി. ആ സത്വത്തെ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. എങ്ങും നിശബ്ദത മാത്രം. ആശ്വാസത്തോടെ ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ജീവി എൻ്റെ മുന്നിൽ വന്നു നിന്നു. ആ സത്വത്തെ അപ്പോഴാണ് ഞാൻ അടുത്തു കണ്ടത്. അതിൻ്റെ വായിൽ നിന്നും ചുടുരക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ദ്രംഷ്ടകൾ നീട്ടിക്കൊണ്ട് അതിൻ്റെ രോമാവൃതമായ കൈകൾ എനിക്ക് നേരെ നീണ്ടുവന്നു. മരണം ഉറപ്പിച്ച നിമിഷമായിരുന്നു അത്. എൻ്റെ കണ്ണുകളിലെ കാഴ്ച മെല്ലെ മങ്ങിത്തുടങ്ങി. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ബോധം വരുമ്പോൾ എനിക്ക് ചുറ്റും കുറച്ചാളുകൾ കൂടിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ അച്ഛൻ്റെ കൂട്ടുകാരനെയും ഞാൻ കണ്ടു. ആയുസിൻ്റെ ബലം കൊണ്ടാ നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു കിട്ടിയത്. പണ്ട് ദുർമന്ത്രവാദത്തിനായി നരബലി നടത്തിയിരുന്ന സ്ഥലമാണിവിടം. ദുരാത്മാക്കളുടെ വിഹാര കേന്ദ്രം. അസമയത്ത് ആരും ഈ വഴി പോകാറില്ല. രക്തവും മാംസവും ഭക്ഷിക്കുന്ന പിശാചുക്കളുടെ വാഴുന്നിടം. എന്തോ ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്, അദ്ദേഹം പറഞ്ഞു നിർത്തി. അതിനുശേഷം കുറേ നാൾ എനിക്കെല്ലാത്തിനോടും പേടിയായിരുന്നു. ആരോടും സംസാരിച്ചിട്ടില്ല. മാനസികമായി ഞാൻ ഏറെ തളർന്നിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ രവി പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ഉറക്കം തൂങ്ങിയിരുന്ന കുട്ടികളെയും കൊണ്ട് മകൾ പോയി കഴിഞ്ഞിരുന്നു. രവിയും ഉറങ്ങാൻ കിടന്നു. കാറ്റിൽ ജനൽപാളികൾ കൊട്ടിയാടുന്ന ശബ്ദം കേട്ടാണ് രവി ഉണർന്നത്.
അതടയ്ക്കുവാനായി രവി കൈനീട്ടി. അപ്പോൾ വെളിയിൽ മഴയത്തൊരു നിഴലിനെ രവി കണ്ടു. നിഴലിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ രൂപം കണ്ട അയാൾ ഞെട്ടി പിറകോട്ട് മാറി. മരം കൊഴിയുന്ന തണുപ്പിലും അയാൾ വിയർത്തൊലിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് രവി കണ്ടു മറന്ന അതേ സത്വമായിരുന്നു അത്. അതിൻ്റെ പാതിവെന്ത മുഖം വികൃതമായി ചിരിച്ചുകൊണ്ട് രവിക്ക് നേരെ പാഞ്ഞെടുത്തു.